പച്ചപ്പ് കരുതാനൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പച്ചപ്പ് കരുതാണ് നമ്മള് കൊറേ നാളായി വീഡിയോ എടുത്തിട്ട്. സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോ പാപ്പനൊക്കെ പറഞ്ഞ് കപ്പ വന്നിട്ടുണ്ടായിരുന്നു, അത് പറിച്ച്. അപ്പൊ നമുക്ക് തോന്നി ഇവിടെയൊക്കെ കോട്ടയം ഇടുക്കി ഭാഗങ്ങളിലേക്ക്, ബെല്ല മിണ്ടാതിരുന്നോ ഞാൻ പറഞ്ഞേക്കാം, ആ കോട്ടയം ഇടുക്കി ഭാഗങ്ങളിലേക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഫുഡാണ് കപ്പയും കപ്പയും കപ്പയിറച്ചി. ആ കപ്പയിറച്ചി എന്ന് പറഞ്ഞാൽ ബീഫ്, ബീഫിൻ്റെ എല്ലിൻ്റെ കൂടെയുള്ള ഇറച്ചിയും നെയ്യ് അങ്ങനെയുള്ള എല്ലാം കൂടെ, അതായത് മെയിൻ ഇറച്ചിയല്ല വെട്ടിറച്ചി, ഇവിടെ വെട്ടിറച്ചി എന്ന് പറയാം അല്ലേ. അത് അത് പ്രത്യേകം ചോദിച്ച് വാങ്ങിക്കുന്ന കപ്പയുടെ കൂടെ ഇട്ടിട്ട് കറി വെക്കും. അതായത് ഇതിൻ്റെ കൂടെ നെയ്യ് ഇത് കാണും, ഇത് കപ്പയുടെ കൂടെ മിക്സ് ആകുമ്പോഴേക്കും ആ നെയ്യൊക്കെ കപ്പയിൽ പിടിച്ചിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഈ സാധനം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കാം. നമ്മുടെ ഇവിടെ സാധാരണ ബീഫാണ് ഉപയോഗിക്കുന്നത്, അപ്പം ഞങ്ങളുടെ അവിടെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കുന്നവരുണ്ടാവും, ഞങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ വന്നിട്ട് കഴിക്കുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടം, സാധാരണ കപ്പയും ബീഫിനേക്കാളും എനിക്ക് കപ്പ ഇറച്ചിയായിട്ടുള്ളതാണ് എനിക്കിഷ്ടം. അപ്പം ഇന്ന് അതിൻ്റെ കുക്കിങ്ങാണ് കൂടുതൽ. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും, ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു ക്ലീഷയായിരിക്കും, പക്ഷേ എനിക്ക് പുതുമയാണ്, എൻ്റെ നാട്ടിലും ചിലപ്പോൾ പുതുമയായിരിക്കും. അപ്പം ആ എൻ്റെ കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ കൂടെ ഇന്ന് വീഡിയോ എടുക്കാനുള്ളത് എൻ്റെ അമ്മായിച്ചനാണ്, മിസ്റ്റർ ജോർജ് പി ജെ അല്ലേ, പക്ഷേ എൻ്റെ അച്ഛൻ്റെ അതേ പേരാണ്. അപ്പം അച്ചാച്ച മെയിൻ കുക്കും ഞാൻ അസിസ്റ്റൻറ്റ് കുക്കുമാണ്. കൂടെ നിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതാണ് എൻ്റെ പരിപാടി. ഓക്കെ, നമുക്കിപ്പോൾ വീഡിയോ ഹെൽപ്പറായിട്ട് പറഞ്ഞു കൊടുക്കും തന്നെ ചെയ്യണം. ആ ഇത്രയും പറഞ്ഞ് കണ്ട വീഡിയോ എടുക്കുന്നതെങ്കിൽ പാടുന്ന സമയം പറയും. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ശരി എന്നാൽ വാ. കപ്പ നമുക്ക് സാധാരണ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ നുറുക്കിയിടണം. അച്ചാച്ചനെ ഞാൻ ഇറച്ചി കഴിയാൻ പറഞ്ഞു വിട്ടു കേട്ടോ. അച്ചാച്ചനെ ഞാൻ ഇറച്ചി കഴിയാൻ പറഞ്ഞിട്ടില്ല, അച്ചാച്ചനെ കപ്പ നുറുക്കാൻ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ. അച്ചാച്ചനൊക്കെ വരുമ്പോഴേ വീട്ടിൽ നിന്ന് വിളിച്ച് ആദ്യം ചോദിക്കുന്ന സാധനമാണ് ഞങ്ങൾ കപ്പ അരച്ചോണ്ടാ ചോദിച്ചാൽ ഞങ്ങൾ വരിക. വേണം അപ്പ നോക്കണ്ടാ, നമുക്ക് കപ്പ അടുത്ത് വെക്കാം. അപ്പൊ ഇതെല്ലാം അടുത്ത് വെക്കുന്ന അതായത് ഇറച്ചി വേകാൻ വേണ്ടി കപ്പളം ഇടാറുണ്ട്, കപ്പളം കപ്പായ, ഇവിടെ കപ്പളങ്ങ എന്നാ പറയുക. അപ്പം അത് ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട്, നമുക്ക് പറിക്കാം. കേട്ടോ, പെട്ടെന്ന് ഒന്ന് വേകാൻ വേണ്ടി മാത്രമേ, എൻ്റെ വേറെ ജസ്റ്റ് മേളിൽ വെക്കത്തുള്ളൂ, ഇല്ല കേട്ടോ ഒരെണ്ണേ ഉള്ളൂ. യെസ്, ചെറുതാ, ഇല്ല രണ്ടെണ്ണമുള്ള ഏറ്റവും അതിലെ വലുതാണ്. ഇല്ല ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, പൊടികളിടാം, ഉപ്പും, ഉപ്പിട്ടായിരുന്നു ചാ, മഞ്ഞൾപൊടി ആവശ്യത്തിന്, ഉപ്പ് പോരാ ചാ, ഇനി വേണമെങ്കിൽ കുറവുണ്ട് നമുക്ക് പിന്നെ വയറ്റിനെ ചേർ, മഞ്ഞൾപൊടി, കാശ്മീരി മുളകുപൊടി, പിന്നെ ഇത് വേവിക്കാൻ വേണ്ടി മാത്രം എരിവുള്ള പൊടി, എരിവുള്ള മുളക് പൊടി, പിരിയമുളക് പൊടി, പിരിയമുളക് പൊടി എന്നത് കാശ്മീരി അല്ലേ, കാശ്മീരി, ഉപ്പിട്ട, ഉപ്പിട്ട്, നമ്മൾ വെച്ച കപ്പ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇറച്ചി മസാല കൂടി
ഇറച്ചിക്കകത്ത് കറിവേപ്പിൽ കൂടി ഇട്ടിട്ടുണ്ട്. അത് ഏത് ഇട്ട കൂട്ടത്തിലല്ല വെച്ചാൽ പിന്നെ ഇട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയതാണ്. രണ്ട് കപ്പള വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടപ്പെടുത്തോ. അപ്പൊ വേവാറായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പൊ എന്തല്ല ചാണ്ട്? ഇനി നമുക്ക് ഇറച്ചി വെക്കാം. കപ്പ വേണ്ട ഇറക്കി നമുക്കിനി ഇറച്ചി വെക്കാം. പുറകി പാ തകൃതിയായിട്ട് സാറ്റുകളി നടന്നുകൊണ്ടിരിക്കുക. കപ്പ വെന്ത് കിട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വെള്ളം വാർക്കാം. ചോറ് വാർക്കുന്ന പോലെ തന്നെ വാർക്കാം. കപ്പയ്ക്ക് അരച്ച് ചേർക്കാനുള്ള അരച്ചല്ല ഒതുക്കി ചേർക്കാന്ന് പറയും. തേങ്ങ, മഞ്ഞൾപൊടി, പച്ചമുളക്, കറിവേപ്പില. പറയുന്നില്ലല്ലോ ചോ. ഇത് ഇത് മിക്സിക്കകത്തിട്ടൊന്ന് ഒറ്റ അടി ഒരു ഒന്ന് ഒതുക്കി ചേർക്കും. ഒതുക്കി കപ്പയുടെ കൂടെ ചേർക്കും. മറ്റേ മസാലയൊക്കെ ചേർത്തുകഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ അമ്മോ ശബ്ദം ഉണ്ടാക്കാതെടി. ഈ കപ്പളങ്ങ നമ്മൾ ഈ കറക്കത്തിൽ എടുത്തത് വേവിക്കാൻ വേണ്ടി മാത്രം വെച്ചാൽ ഇന്ന് എടുത്ത് മാറ്റും. വേണം തിന്നാൻ. കാര്യം ഈ ബീഫിൻ്റെ നെയ്യ് എല്ലാം ഇതിനെ പിടിച്ചിട്ടുണ്ട്. ബീഫ് വെക്കുന്ന വേമയുണ്ടെന്ന് പറഞ്ഞാ പറഞ്ഞോ. ഞാൻ എന്നോട് പറയാ പറഞ്ഞോളെ. പഠിപ്പിക്കില്ല പോത്തിൻ്റെ നെയ്യിൽ പുഴുങ്ങിയ കപ്പളങ്ങ. ഇവിടെ അതിനു വേണ്ടി പുഴുങ്ങിയതല്ല, വേവിക്കാൻ വേണ്ടി പുഴുങ്ങിയത്. പക്ഷേ അതിനകത്ത് എല്ലാ നെയ്യും പിടിച്ചിട്ടുണ്ട്. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം നമുക്ക് ഇത് ഇറക്കാം. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. കപ്പയുടെ മുളക് ചേർക്കുക. തേങ്ങ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തത് ഉണ്ടെങ്കിൽ വറ്റുമ്പോ പറ്റിക്കോളും. വീഡിയോ കാണിക്കാൻ വിട്ടുപോയ കാര്യമുണ്ട്. കപ്പയ്ക്കകത്ത് കപ്പ ഇറക്കി വെള്ളം വാരുന്ന സമയത്തിന് സമയത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കപ്പയ്ക്ക് ആവശ്യത്തിന്. ഇറച്ചിട്ടോ. ടേസ്റ്റ് നോക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല മണം. കുറച്ച് നെയ്യ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഒഴിച്ച് തീയുള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് കാപ്പിയും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ കാപ്പി തിളപ്പിക്കുന്നതിന് വരെ നമുക്ക് നിന്ന ലൈറ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാം. ടേസ്റ്റ് ചെയ്യും, എല്ലാവരും ടേസ്റ്റ് ചെയ്യും. ഓക്കെ. വീഡിയോ ഇന്നത്തെ വീഡിയോ എടുക്കും.
ഇത്ര നേരം നിനക്ക് ബഹളം വെക്കണ്ടായിരുന്നു. വീഡിയോ എടുക്കാതെ ബഹളം വെക്കുക, നിന്നെ കൊണ്ടുവരണോ? അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. നമ്മൾ ടേസ്റ്റിംഗ് ടൈം ആണ്. ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്തോ. അമ്മുകൂട്ടി ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പറയണം കേട്ടോ. ആ അത് വരി. ചൂട് നോക്കണേ, ചൂടുണ്ടോ? ഇനി എങ്ങനെ പറയും? നല്ലത് പുതിയ പുതി എങ്ങനെയുണ്ട് അമ്മുകുട്ടി? ആണല്ലേ, അടിപൊളിയോ? റോസ് കഴിച്ചില്ലല്ലോ അല്ലേ. ബീൻസ് പറ, ഇനി ഇനി എടുത്ത് തിന്നോ. ജോബിനെ പോയോ? അമ്മുകുട്ടിക്ക് കൈ എടുക്കാൻ പറ്റുന്ന ചൂടിലെടുക്ക കേട്ടോ. അമ്മുകുട്ടി ആണോ? ഇച്ചിരി എരിവൊക്കെ കൂട്ടണം കേട്ടോ. കപ്പ ഇറച്ചി കഴിക്കുമ്പോൾ വേറെ എരിവ് വേണം. അമ്മയ്ക്ക് ഇത് ടേസ്റ്റിൻ്റെയും മാത്രമാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒന്നും കൂടെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അമ്മയ്ക്ക് പനി അത് കാരണം അമ്മ പുറത്തോട്ട് വന്നില്ല. അമ്മ ഇപ്പോൾ വിളിച്ചോണ്ട് വന്നാൽ കണ്ടില്ലെങ്കിൽ പിന്നെ എല്ലാം ചോദിക്കും. ഞാനും അമ്മയും കൂടെ അടികാടുന്ന് മതിയെടുത്ത് ശബ്ദമൊന്നുമില്ല കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ കപ്പയും ബീഫും ഉണ്ടാക്കി, ബീഫല്ല കപ്പ ഇറച്ചി ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുവാണ് ഞങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ. എല്ലാവരും ടാറ്റോട്. ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും ഒരു പരിചയക്കുറവുണ്ട്. ഞങ്ങൾ ഇനി ഇത് സ്ഥിരമായിട്ട് എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ നിത്യാഭ്യാസം ആരെയും ചുമക്കുമെന്ന് പറഞ്ഞാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നിടം വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനലിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അറിയിക്കുക, കമൻറ്റിൽ കൂടെ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല. അതെ, കുറ്റം ഉണ്ടെങ്കിലും പറയണം, കുറവുണ്ടെങ്കിലും പറയണം, നല്ലതാണെങ്കിലും പറയാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ ബൈ. കെട്ടിയവനാണ് ഇത്ര നേരം വീഡിയോ എടുത്തോണ്ടിരുന്നത്. പുള്ളി വീഡിയോ എടുക്കും മുന്നേ വരാൻ നാണമാണ്, അതുകൊണ്ട് വീഡിയോയ്ക്ക് മുന്നേ വരത്തില്ല. അതുകൊണ്ട് ബൈ ബൈ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ.